സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്ത ഫേസ്ബുക്ക് കില്ലാടികൾ എന്ന് പറയുന്ന വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, പേടിക്കേണ്ട, ആഡ് ഒന്നുമല്ല. നിങ്ങളുടെ കയ്യിൽ ഹെഡ്സെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ഹെഡ്സെറ്റ് എടുത്തോണ്ട് ഒന്ന് വെച്ചേ കാണാവുള്ളൂ. കാരണം അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്ന തൊട്ട് തുണിയില്ലാത്ത ഫോട്ടോ ചോദിക്കുന്നവരെയുള്ള പല ടൈപ്പിലുള്ള സാധനങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫുഡ് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പം കാണരുത്, പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുക, കഴിച്ചതിന് ശേഷം വന്നിട്ട് ഈ ഫോൺ എടുത്ത് കാണുക. ഓക്കെ, ഇതൊന്നും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പം പിന്നെ പറയുമ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം കാണുക. ഓക്കെ, അപ്പം നിന്നുള്ള തളത്തൽ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയുടെ ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും ചിലയിടത്തൊക്കെ, ചിലയിടത്ത് നല്ല മിക്കവാറുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഫാദേഴ്സ് ഡേക്കും മദേഴ്സ് ഡേക്കും ഒക്കെ അച്ഛൻ്റെ അമ്മയുടെയും കൂടുതലൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലോ അതുപോലെ തന്നെ വാട്സപ്പിലോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ ഞാൻ കണ്ടതിൽ അതിനകത്ത് കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനമുണ്ട്. സാധനമല്ല, ഒരു ഫോട്ടോ ഒന്ന് കണ്ടു നോക്ക്. സംഭവം ശരിയാ, ഈ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നി കാണത്തില്ല, അതുപോലെ തന്നെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ ഇതിനകത്ത് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയ സാധനം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാപ്ഷനാണ്, മീ വിത്ത് മൈ മദർ. മിക്കവാറും ഒരു ഡാഡി എന്ന് എഴുതാൻ സ്പെല്ലിംഗ് അറിയത്തില്ലാത്ത കാരണമായിരിക്കും ഇനി വരുന്ന അവനെ അറിയാവുന്ന സ്പെല്ലിംഗ് ഉള്ള ഒരു വേർഡ് എഴുതിയത്. ഇപ്പൊ ചെറിയ പിള്ളേർ തൊട്ട് ഇതാണല്ലോ പഠിച്ചു വരുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ നിങ്ങൾ കണ്ടത് അച്ഛന്റെ കൂടെ ഉള്ളത്, ഇനി അമ്മയ്ക്ക് വിളിക്കുന്നത്, സോറി അമ്മയ്ക്ക് വിളിക്കുന്നതല്ല, അമ്മയുടെ കൂടത്തിൽ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അതുകൂടെ ഒന്ന് കണ്ടു നോക്ക്. ഇതിൽ നിങ്ങൾക്ക് ഫോട്ടോയിൽ വലിയ അത്ഭുതമൊന്നും തോന്നി കാണത്തില്ല, കാരണം ആ ഫോട്ടോയിൽ അത്ഭുതങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയത്. പക്ഷെ ഇതിലും അത്ഭുതം കാണുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണ്? ക്യാപ്ഷൻ, എൻജോയിങ് ദ ബീച്ച് എന്നിട്ട് കിളിക്കുന്ന സ്മൈലി. സാധാരണ ഇത് സ്റ്റാറ്റസ് ഓളുകളുടെ പരിപാടിയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ അതെടുത്ത് സ്റ്റാറ്റസ് എടുത്ത് കീച്ചുന്നത്. പക്ഷെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അത് കുടുംബക്കാർ മാത്രമേ കാണത്തുള്ളൂ, അതുകൊണ്ട് തന്നെ ആരെങ്കിലും കണ്ടിട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഫേസ്ബുക്ക് അങ്ങനെയല്ല, അമ്മാവന്മാരുടെ സ്ഥലമാണ്, ഇതൊക്കെ കയറ്റി അങ്ങ് വൈറലാക്കി കളയും. അപ്പൊ നേരത്തെ നമ്മൾ അച്ഛന്റെ ഫോട്ടോയും അതുപോലെ തന്നെ അമ്മയുടെ ഫോട്ടോയും കണ്ടായിരുന്നു. ഇനി നമുക്ക് വെറൈറ്റി ഒരു സാധനം കാണാം. ഹി ലുക്സ് ലൈക്ക് മൈ ഫാദർ ബട്ട് ഹീസ് മൈ നെയ്ബർ. നീ ഇത് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്ത് നാട്ടുകാരെ മുഴുവൻ കാണിച്ചു. നീ എന്തുകൊണ്ട് ഇത് വീട്ടിൽ കൊണ്ട് നിന്റെ വീട്ടിലുള്ള അച്ഛനെ കാണിക്കുന്നില്ല കുട്ടാ? നീ ഒരു കാര്യം ചെയ്യും, നീ ഇത് നിന്റെ വീട്ടിലുള്ള അച്ഛനെ കൊണ്ടുപോയി കാണിച്ചിട്ട് അച്ഛന്റെ അഭിപ്രായം എന്താന്നുള്ളത് അടുത്ത പോസ്റ്റിലിട്. ഏത്? അപ്പൊ ഇപ്പൊ നമുക്ക് അച്ഛന് വൈ അമ്മയും ആയി, ഇനി നമുക്കൊരു ബ്രദറിനെ കൂടെ വേണ്ടേ? ബ്രദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു സാധാരണ ബ്രദർ അല്ല, ഇവനൊരു കില്ലാടി ആയിട്ടുള്ള ബ്രദറാണ്, ഇവനൊരു മദറിനെ ഉണ്ടാക്കാൻ കഴിവുള്ള ബ്രദറാണ്. മദർ ഫ്രം അനദർ ബ്രദർ, എന്നിട്ട് പച്ച ഹാർട്ടും. ബ്രദർ ഫ്രം അനദർ മദർ എന്നായിരിക്കും ആശാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ജസ്റ്റ് ബ്രദറും മദറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയി. അത് കുഴപ്പമില്ല, ഫേസ്ബുക്ക് അല്ലേ, അത് അങ്ങനെ വരും. ഇതിപ്പോ ഇങ്ങനെ കുറെ അവന്മാര്. പക്ഷെ എവിടെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു ടൈപ്പ് സാധനമുണ്ട്, തേപ്പ് കിട്ടിയവന്മാരുടെ നിലവിളി. അതിപ്പോ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും മാത്രമല്ല, ഫേസ്ബുക്കിലും ആവശ്യത്തിൽ അധികം ഉണ്ട്. മൈ ഗേൾഫ്രണ്ട് ചീറ്റ് മീ, ഐ'm ഹർട്ട്. സംഭവം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നതിന്റെ തലയിൽ ഇടുത്തി വീഴും എന്നൊരു ക്യാപ്ഷനും കൂടെ ആവായിരുന്നു. അങ്ങനെയാണെന്നുണ്ട് അതങ്ങ് പൂർത്തിയായേനെ. ആ നിപ്പ് കണ്ടില്ലേ, അവൻ ഇതിലും വലുതെന്തോ വരാനിരുന്നു. അത് ഇങ്ങനെ അങ്ങ് പോയെന്ന് വിചാരിച്ചാൽ മതി. കത്തി കയറിയിരിക്കുന്ന സ്ഥലം വെച്ചിട്ട് അവൻ ഇങ്ങനെയല്ല റോക്കറ്റ് കയറി പറക്കണം. എടാ എന്തിനാടാ നീ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തത്? ഇത് കണ്ടിട്ട് സെന്റി അടിച്ച് തേച്ചിട്ട് പോലെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണോ? തേച്ചിട്ട് പോയവളും കാര്യം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ പോയപ്പോ തുപ്പിയിട്ടാ പോയെങ്കിൽ ഇത് കണ്ടു കഴിയുമ്പോൾ അവൾ തിരിച്ചു വന്ന് കാറി തുപ്പിയിട്ട് പോകും. ഇതിപ്പോ ഗേൾഫ്രണ്ട് പോയവൻ, ഇനി വേറൊരുത്തരുണ്ട് ബാക്കിയുള്ളവരുടെ ഗേൾഫ്രണ്ട്സിനെ ഹണ്ട് ചെയ്ത് പിടിക്കുന്നവൻ. ഗേൾഫ്രണ്ട് ഹണ്ടർ, സേവ് യുവർ ഗേൾഫ്രണ്ട് ഇഫ് യു ക്യാൻ, യുവർ ജി എഫ് ഈസ് മൈ നെക്സ്റ്റ് ടാർഗറ്റ്. ആ പറഞ്ഞു കണ്ടില്ലേ, പറഞ്ഞ പോലെ ചെയ്യുന്നവൻ, അവൻ ഹണ്ട് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഹണ്ട് ചെയ്തിരിക്കും. പക്ഷെ ജീവൻ പോയാലോ അവൻ പറയത്തില്ല, എഴുതി കാണിക്കത്തേ ഉള്ളൂ. എനിക്ക് എഴുതാനല്ലേ സാറേ, അറിയൂ, വായിക്കാറില്ലല്ലോ. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? ഞാൻ കാണിച്ചു തരാം, ഇവൻ കാരണം ഗേൾഫ്രണ്ട് നഷ്ടപ്പെട്ട ഒരുത്തിനെ ഞാൻ കാണിച്ചു തരാം. ഇവൻ ഹണ്ട് ചെയ്തതാണോ എന്ത് ചെയ്തതാന്ന് അറിയത്തില്ല, എന്തായാലും ഗേൾഫ്രണ്ട് പോയിട്ടുണ്ട്. മൈ ജി എഫ് ടുക്ക് ദിസ് പിക് ഓഫ് മീ വൈൽ സ്ലീപ്പിംഗ്, ലവ് ഹെർ സോ മച്ച്. എടാ ഫോട്ടോ ഒക്കെ കൊള്ളാം, നിന്റെ ക്യാപ്ഷനും അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നിന്റെ കാലിന്റെ ഇടയിലെ സാധനം ആ കണ്ണാടി കൂടെ കാണുന്നുണ്ട്, അതൊന്ന് മറച്ചു വെച്ചിട്ട് ഫോട്ടോ എടുത്താൽ നന്നായിരിക്കും. തെറ്റിദ്ധരിക്കല്ലേ, മൊബൈല് മൊബൈല്. കണ്ടോ ഗൈസ്, അവന്റെ അവസ്ഥ കണ്ടില്ലേ? അവൻ കാലിന്റെ ഇടയിൽ മൊബൈൽ വെച്ചിട്ടാണ് അവൻ ഈ സെൽഫി എടുത്തത്. ഇവന് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണിനെ അവൻ ഹണ്ട് ചെയ്തുകൊണ്ട് പോയി. അത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം ആയത്. എടാ എടാ കുട്ടാ, നീ പേടിക്കണ്ടാ, നിന്റെ ഈ ഫോട്ടോ ഞാൻ ശരിയാക്കി തരാം. നിന്നെ ആരും ഇനി ഇതുപോലെ കളിയാക്കത്തില്ല. ആ ശരിയായില്ലേ, ഇപ്പൊ നോക്കി, ഈ കാൽ എന്റെ അല്ല. ഇപ്പൊ സെറ്റായില്ലേ, ഇനി എല്ലാരും നിന്നെ വിശ്വസിച്ചോളൂ, നീ പേടിക്കണ്ട കേട്ടോ. ഇപ്പൊ നമ്മൾ നോക്കിയതെല്ലാം ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റുകളാണ്. അപ്പൊ ഇനി നമുക്ക് ഫേസ്ബുക്കിലെ എക്സാമിന് ശേഷം വന്ന ഒരു ചാറ്റ് നോക്കാം. ഐ ഹേർഡ് യു ഫെയിൽഡ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ ബൈ.
ബൈ ബൈ, ഗോഡ് ബ്ലാസ്റ്റ് യു. ഓ, അപ്പൊ നീയാണല്ലേ കഴിഞ്ഞ 10-ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിന് എ പ്ലസ് മേടിച്ച് പാസ്സായവൻ. ഇംഗ്ലീഷിന് മാത്രമല്ല ചേട്ടാ, എനിക്ക് കണക്കിന് എ പ്ലസ് ആണ്. എന്റെ പൊന്നോ, നീ കണക്കിന്റെ എ പ്ലസ് പുറത്തോട്ട് എടുക്കില്ലേ, പുറത്തോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെ നിന്റെ കണക്ക് സാർ അരകല്ലി തല തല്ലിച്ചാവെന്ന് ഞാൻ കാണേണ്ടി വരും. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി കെഞ്ചി യാചിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹായ് ബ്യൂട്ടിഫുൾ, യു തറേ, സെൻഡ് മിയാവ് പിക്. ഇഫ് യു ആർ തറേ, വകനി പിക്. ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക്. യു ആർ മൈ പുസി കാട്ട് ഡോൾ, പ്ലീസ് സെൻഡ് ബോബി ഫോർ 34,000 റുപ്പീസ് മാം. ഓ, നീ ബോബി അണ്ണന്റെ ഫാൻ ആയിരുന്നു. എടാ, നീ ബോബി അണ്ണനെ കാണാൻ വേണ്ടിട്ടാണ് നീ 34,000 ഒന്നും കൊടുക്കണ്ട. പുള്ളി 25,000 റോൾസ് റോയ്സ് വാടകയ്ക്ക് കൊടുക്കുന്ന മനുഷ്യനാ. നീ ഒരു 25,000 കൊടുത്താ പുള്ളി വരും കാണാൻ. അത് ഞാൻ മനഃപൂർവ്വം മാറ്റി പറഞ്ഞതാ. ബാക്കി എല്ലാത്തിന്റെ സ്പെല്ലിംഗ് തെറ്റിച്ചിട്ടു അവനെ, അത് മാത്രം കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ബ്ലഡി സ്ലട്ട് വെയർ ഫാദർ ഫുക്ക്, സെൻഡ് നക്കടെ പിക്. നൗ ഐ ആസ്ക് മെനി ടൈം, ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക്. പ്ലീസ് സെൻഡ് ഇറ്റ് ടൈം ഫ്രം ക്യാൻസർ, വൺ ലാസ്റ്റ് വിഷ് ടു സീ യുവർ ബോബ്. ഓ, ബോബി എന്ന് അവൻ തികച്ചു വിളിക്കത്തില്ല. ബോബ് അത്രേ അവൻ പറയത്തുള്ളൂ. എന്റെ ബോബി അണ്ണ, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? നിങ്ങൾ ആ ചെറുക്കൻ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കും, അവനങ്ങ് കണ്ട് നിർവൃതിയാണ്. കേട്ടെ, അവന്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് അവൻ പറയുന്നത്. ബോബി അണ്ണ, ഇനി നമ്മൾ ഫോട്ടോ വയ്ക്കാൻ പാടില്ല. അവൻ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസൾട്ട് ആണ്, മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ ഇനി ഒരിക്കലും അയക്കണ്ട. അവൻ ചത്തെന്ന് പറഞ്ഞ് അവൻ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് അയക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് ചെയ്യാനാന്ന് പറ ഇതുപോലത്തെ കോഴികൾ ഇനിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. അടുത്ത ഒരെണ്ണം ഒന്ന് നോക്കി നോക്കി. സെൻഡ് മീ എ പിക്ചർ വിതൗട്ട് ക്ലാത്സ്. ഓ, അവൻ തുണിയില്ലാത്തൊരു ഫോട്ടോ അയച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്തു, തുണിയില്ലാത്ത ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടു നോക്ക്. ഇപ്പൊ എങ്ങനെ ഇരിക്കണേണ്ടല്ലോ. അയാൾ ഒരു ഒറ്റ തുണി പോലും ഇല്ലാത്ത ഫോട്ടോ ആണ് അയച്ചു തന്നേക്കുന്നത്. കണ്ടങ്ങ് നിർവൃതി അണഞ്ഞോ. ഇനി ആരോടും പോയിട്ട് നീ ഇത് ചോദിക്കരുത്. ഇതിപ്പോ തുണി ഇല്ലാത്ത ഫോട്ടോ ചോദിച്ചത്, ഇനി ഡേറ്റ് പിക്ചർ ചോദിച്ചു വരുത്തുന്നുണ്ട്. അവനും കിട്ടി വേഷമായിട്ട്. അതുകൂടെ ഒന്ന് കണ്ടു നോക്ക്. സെൻഡ് മീ 30 പിക്, നീഡ് ഇൻസ്പിറേഷൻ. ഇനി നമുക്ക് അവൻ ഇൻസ്പിറേഷന് വേണ്ടി അയച്ചു കൊടുത്ത ഫോട്ടോ ഒന്ന് നോക്കാം. എന്നതാടാ ഇത്, വെള്ളം ഒഴിക്കാത്ത ക്ലോസറ്റോ? ഇതിനകത്തത്തെ അവൻ എന്നെ ഇൻസ്പിറേഷൻ വരാൻ വേണ്ടിട്ടാ. അപ്പൊ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ കയറി നോക്കുക, വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആക്ച്വലി ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഒരു വീഡിയോ ആണ്. അതിന്റെ സെക്കൻഡ് പാർട്ട് കുറെ പേര് വേണം 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 എന്ന് പറഞ്ഞ കാരണം ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിംഗ് വീഡിയോക്ക് നല്ല സപ്പോർട്ട് വരുത്തുന്നുണ്ട്. കുറെ പേര് നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞു, കുറെ പേര് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇല്ലാത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.